ഹായ് ഹലോ അജീസ് ഫുഡ് വേൾഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് അമൃതം തരിയാണ്. അതായത് അമൃതപ്പൊടി കൊണ്ട് തരിക്കഞ്ഞി ഉണ്ടാക്കി നോക്കുക. അമൃതപ്പൊടി കൊണ്ട് നമ്മൾ പലതും ഉണ്ടാക്കാറുണ്ട്. കുട്ടികൾക്ക് അത് പല രീതിയിൽ ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. പാൽ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് കുറുക്കി കൊടുക്കാറുണ്ട്. പിന്നെ കേക്ക് ഉണ്ടാക്കാറുണ്ട്, ഉണ്ണിയപ്പം ഉണ്ടാക്കാറുണ്ട്, ഉപ്പുമാവ് ഉണ്ടാക്കാറുണ്ട്. അങ്ങനെ പല രീതിയിൽ ഉണ്ടാക്കി നോക്കാറുണ്ട് നമ്മൾ. ഇപ്പം ഞാൻ ആദ്യമായിട്ടാണ് അമൃതം പൊടി കൊണ്ട് തരി ഉണ്ടാക്കുന്നത്. നമ്മൾ റവത്തരി ഉണ്ടാക്കുന്ന അതേ ഐറ്റംസ് തന്നെയാണ് നമ്മൾ ഇതിന് ഉപയോഗിക്കുന്നത്. മറ്റൊന്നും ആഡ് ചെയ്യുന്നില്ല. അതിനാവശ്യമായി നമ്മൾ ഉണക്കമുന്തിരി, ഏലക്കായ്, അണ്ടിപ്പരിപ്പ്, ചെറുള്ളി, ഇത്രയും സാധനങ്ങളാണ് നമ്മളിതിലേക്ക് ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് അതിനാവശ്യമായ ബാറ്റർ തയ്യാറാക്കാം. അതായത് അമൃതപ്പൊടി നമ്മൾ ചെറു ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്തെടുക്കുകയാണ്. കാരണം അതൊരു ബാറ്റർ രൂപത്തിലാക്കി വെച്ചാലേ നമുക്കത് നല്ലത്. അല്ലെങ്കിൽ അത് പെട്ടെന്ന് അങ്ങനെ കുറുകി വരുന്നൊരു ഐറ്റമാണ്. അതുകൊണ്ട് നമ്മളിതിൻ്റെ കട്ടകളൊക്കെ മാറ്റി ഇതിനെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെക്കുകയാണ്. ഇനി നമുക്കിത് മിക്സായത് നമ്മളൊക്കെ മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ ഒരു ചട്ടി അടുപ്പത്ത് വയ്ക്കുകയാണ്. ചൂടായി വരുന്നുണ്ട്. ചൂടായി വന്നിട്ട് നമ്മളതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യാണ് ആഡ് ചെയ്യുന്നത്. ചൂടായി വരണം. നമ്മൾ ഉണക്കമുന്തിരിയും അണ്ടിപ്പരിപ്പും നമ്മൾ ആദ്യം തന്നെ വറുത്ത് കോരിയെടുത്ത് വെക്കുകയാണ്. ഇതൊക്കെ നമ്മൾ അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുത്തു. പെട്ടെന്ന് കോരിയെടുക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും. അതുകൊണ്ട് നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടേ നിൽക്കുകയാണ്. നമ്മൾ അണ്ടിപ്പരിപ്പ് വറുത്ത് കോരി. ഇനി നമ്മളതിലേക്ക് ഉണക്കമുന്തിരിയാണ് ഇടുന്നത്. ഉണക്കമുന്തിരിയും പെട്ടെന്ന് വറുത്ത് കോരിയെടുക്കണം. കാരണം അതാണല്ലേ പെട്ടെന്ന് കളർ മാറി വരും. കരിഞ്ഞു പോയാൽ പിന്നെ ഒന്നിനും പറ്റത്തില്ല. ഇനി നമ്മളതിലേക്ക് അരിഞ്ഞു വെച്ച ചെറുള്ളി, 5-6 ചെറുള്ളിയാണെന്ന് ഞാൻ അരിഞ്ഞു വെച്ചിട്ടുള്ളത്, അതിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം. നന്നായി വഴറ്റിയതിന് ശേഷമാണ് നമ്മളതിലേക്ക് ചൂടുവെള്ളം ആഡ് ചെയ്യുന്നത്. കളറൊക്കെ മാറി വരുന്നുണ്ട്. ഇനി നമുക്കതിലേക്ക് ചൂടുവെള്ളം ആഡ് ചെയ്യാം. കുറച്ച് 1 ഗ്ലാസ്സൊക്കെ മതി ചൂടുവെള്ളം ആഡ് ചെയ്യാം. എന്നിട്ട് അതിലേക്ക് നമ്മൾ എടുത്തു വെച്ച് ഏലക്കായ, 5-6 ഏലക്കായും ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് തിളച്ച് വരണം. തിളച്ച് വന്നതിന് ശേഷമാണ് നമ്മളതിലേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം എടുത്ത് വെച്ച് ബാറ്റർ ഒന്ന് നോക്കാം. അതിലെ കട്ടകളൊന്നും ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ടാണ് നമ്മൾ അത് തിളച്ചു അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മളൊന്ന് തീയൊന്ന് ലോ ആക്കി വെക്കണം. കാരണം പെട്ടെന്ന് കുറുകി അടി പിടിക്കാൻ സാധ്യതയുള്ള ഒരു ഐറ്റമാണ്. അതുകൊണ്ട് നമ്മൾ തീ ലോ ആക്കി വെച്ചിട്ടാണ് ഇതിങ്ങനെ ഒഴിച്ചു കൊടുക്കുക. നമ്മൾ വളരെ കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ടുള്ളൂ. ഈ പൊടി ഒന്ന് ഇതാക്കാനുള്ള വെള്ളം മാത്രം ഇതിലേക്ക്. ഈ ബാറ്ററിൽ തന്നെ നല്ല വെള്ളമുണ്ട്. അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് ഇളക്കി കൊടുക്കണം. കാരണം പെട്ടെന്ന് അടി പിടിക്കും. ഇളക്കിക്കൊണ്ടേ നിൽക്കുക. അപ്പം നല്ലൊരു ഐറ്റമാണിത്. പിന്നെ ഒരു ഷുഗർ നമ്മളിതിലേക്ക് ഒട്ടും ആഡ് ചെയ്യുന്നില്ല. കാരണം അമൃതപ്പൊടിക്ക് ഓൾറെഡി മധുരമുണ്ട്. അതുകൊണ്ട് നമ്മളിതിലേക്ക് മധുരം ആഡ് ചെയ്യുന്നേ ഇല്ല. അപ്പോൾ അതിൽ പെട്ടെന്ന് കുറുകി വരും. അതുകൊണ്ട് നമ്മൾ ഇളക്കിക്കൊണ്ടേ നിൽക്കുക. തീ കുറച്ച് വെക്കുക. പിന്നെ ഇനി നമ്മൾ ഈ കുറുകൽ മാറ്റാൻ വേണ്ടി നമ്മൾ കുറച്ച് ചൂടുവെള്ളം ആഡ് ചെയ്യുകയാണ്. ഇന്ന് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഈ കട്ടകളൊക്കെ ഒന്ന് മാറ്റി വെള്ളം പോലെ ആക്കിയെടുക്കണം. കാരണം തരി നല്ല വെള്ളം പോലെ എണ്ണ നമ്മൾ കുടിക്കാറ്. നന്നായിട്ട് ഇളക്കി. അപ്പോൾ എല്ലാവർക്കും വീട്ടിൽ ഇത് ട്രൈ ചെയ്യണം. ഫീഡ്ബാക്ക് അറിയിക്കണം. അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരെല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ നമ്മൾ ഐറ്റം റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് നമ്മൾ ആദ്യം വറുത്ത് കോരി വെച്ച അണ്ടിപ്പരിപ്പും മുന്തിരിയും ഇതിലേക്ക് ആഡ് ചെയ്യാം. അതിൻ്റെ മേലെ ഇങ്ങനെ ഇട്ട് കൊടുക്കാം.
ഇനി നമുക്കിതിനെ നല്ലൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്ത് വയ്ക്കാം. കട്ടകളൊന്നുമില്ല, വെള്ളം പോലെ തന്നെയാണ്. നമുക്കിതൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. ഇനി അപ്പം നല്ല കിടില ഐറ്റമാണ്, എല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ. അപ്പം താങ്ക് യു.